കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എൻ്റെ മക്കളും എൻ്റെ വൈഫ് ഉൾപ്പെടെ ഇരുന്ന് കരയുകയായിരുന്നു ശരിക്കും ആ സീനിൽ. ഇത് സിനിമ സിനിമയുടെ രീതി കാണുക, അതിനെ ഒരു കാരണവശാലും നമ്മൾ നല്ലൊരു ഭക്തി ഉള്ളിലേക്ക്. രണ്ട് നന്നായിട്ട് നല്ല ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേരും. നല്ലൊരു ഫീലായിരുന്നു. നല്ല പിന്നെ കുറച്ച് കരഞ്ഞു. നല്ല നല്ലൊരു ഫീലായിരുന്നു. ക്ലൈമാക്സും നല്ല സൂപ്പർ സിനിമ. അടിപൊളി അടിപൊളി കണ്ടോണ്ടിരിക്കാം. അടിപൊളി നല്ല പടമാണ്. ഈ അടുത്ത കാലത്ത് വന്നതിൽ ഒരു നല്ല ഫാമിലി കുടുംബസമേതം ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രം. ശബരിമലയിൽ പോയി വന്നതിന് പ്രത്യേകിച്ചും സ്ത്രീകൾ, ശബരിമലയിൽ പോകാൻ പറ്റാത്ത സ്ത്രീകൾക്ക് ഈ പടം വന്നു കണ്ടാൽ ശബരിമലയിൽ പോയതിന്റെ ഒരു സംതൃപ്തി കിട്ടും. ഉണ്ണിമന്ദന്റെ ആക്ടിംഗ് കുറേ മല്ലൂസിംഗിന് ശേഷം നല്ല ഒരു ഉണ്ണിമന്ദന്റെ മുഖത്തുനിന്ന് നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എത്ര നല്ലൊരു ഭക്തി അന്തരീക്ഷമുള്ളതും നല്ലൊരു പെർഫോമൻസും. പിള്ളേർ ഗംഭീരമായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ പിള്ളേർക്ക് കിട്ടും, കിട്ടാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിള്ളേർ, വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്റർ കണക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ സന്തോഷം തോന്നും, മനസ്സ് നിറഞ്ഞ സന്തോഷം. കുറെ കാലങ്ങൾക്ക് ശേഷം വേണം, കുറെ കാലങ്ങൾക്ക് ശേഷം വേണം. ജയഹയ്ക്ക് ശേഷം ഇത്ര ആൾ തിയേറ്ററിൽ വരുന്നത് ഈ പടത്തിനാണ്. നല്ലപോലെ തീർച്ചയായിട്ടും ഈ പടത്തിൽ ഇതുവരെ ഈ തിയേറ്ററിൽ സിനിമ കാണാൻ വരാത്ത ആൾക്കാരും ഈ സിനിമ കാണാൻ വരുന്നുണ്ട്. വരാത്ത ആൾക്കാരല്ലേ ഈ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ജയഹോ കാണാത്തവർ പോലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. സൂപ്പർ പടമായിരുന്നു. ഞാനിതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. ആദ്യത്തെ ദിവസം വന്ന് ഭാര്യയും കുട്ടികളും ഞങ്ങൾ വിത്ത് ഫാമിലി വന്ന് കണ്ടിട്ട് പോയതാണ്. ഇപ്പോൾ അത് വീണ്ടും ഒന്നും കൂടെ കാണണമെന്ന് തോന്നി. ശരിക്കും ഉണ്ണിമൂന്തൻ്റെ ഒരു മാസ് പെർഫോമൻസ് ആണ് ശരിക്കും. നമ്മൾ ബാഹുബലി അല്ലെങ്കിൽ ആർ ആർ ഒക്കെ കാണുന്ന രീതിയിൽ നമ്മുടെ ഉണ്ണിമൂന്തൻ്റെ ആ പെർഫോമൻസ്, പ്രത്യേകിച്ചും ആ സ്റ്റണ്ട് സീനിലും ആ അയ്യപ്പൻ്റെ ആ വരുന്ന രീതിയിലുള്ള കാണുമ്പോൾ ഒരു ഫിക്ഷനും അപ്പുറം നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ വളരെ ഹൃദയഹാരിയായിട്ട് തോന്നുന്ന ഒരു കാര്യം. പിന്നെ ആ കുട്ടിയുടെ അതിനകത്ത് മനോജ് കെ ജയൻ പറയുന്നത് പോലെ സഹായിക്കാൻ ആളില്ലാത്തവർക്ക്, ആരുമില്ലാത്തവർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഈശ്വരൻ ഓരോരുത്തരെ ഓരോ കാലത്ത് നിയോഗിക്കും. ആ ഒരു നിയോഗമായി ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു ക്യാരക്ടർ, ശരിക്കും ആ പോലീസുകാരൻ്റെ ക്യാരക്ടർ, അത് വളരെ വളരെ നന്നായിട്ട് ശരിക്കും അഭിലാഷ് പിള്ള എന്ന് പറയുന്ന ആ തിരക്കഥാകൃത്ത് നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓരോ ക്യാരക്ടറും. ഞാനൊരു രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ്. ആ ശരിക്കും സൈജു കുറിപ്പ് അവതരിപ്പിച്ച ഒരു ക്യാരക്ടർ, ശരിക്കും കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എൻ്റെ മക്കളും എൻ്റെ വൈഫ് ഉൾപ്പെടെ ഇരുന്ന് കരയുകയായിരുന്നു ശരിക്കും ആ സീനിൽ. ഇന്ന് മലയപ്പുറം കൊള്ളാം, ഒരു ഫീൽ ഗുഡ് പടം. കുറേ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു, ഇത് കണ്ടപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇച്ചിരി വ്യക്തമായി. വിവാദമൊന്നും ആയിട്ട് തോന്നില്ല. അത് പുള്ളിയുടെ പേഴ്സണൽ അല്ലേ ആ കാര്യങ്ങളൊക്കെ. അല്ല, അതൊക്കെ പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള, പാർട്ടി നായകൻ എന്ന ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇത് സിനിമ സിനിമയുടെ രീതി കാണുക, അതിനെ ഒരു കാരണവശാലും നമ്മൾ എന്താ ജാതിയുടെ കാര്യത്തിലോട്ടോ അതിലോട്ടോ ഒന്നും കയറ്റിക്കൊണ്ട് വരാൻ പാടില്ല. കാര്യം എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, കണക്റ്റായി. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലോയിൽ പോയി, ഒരു സിനിമാ സ്നേഹം എന്നുള്ള നിലയിൽ ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, കണക്റ്റായി. കാര്യം നല്ലൊരു സിനിമ, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എന്ന് വെച്ചാൽ അവരുടെ ഓരോരോരോ കാര്യങ്ങളും ആ ഒരു ഒരു ഒഴുക്കിലങ്ങ് പോകുന്നുണ്ട് പടം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും പിന്നെ പുള്ളിയുടെ ആ ഒരു ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും ആ ഒരു മാസ്ക് ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ പിള്ളേർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ പിള്ളേരെ നല്ല രസമുണ്ട്, ആ പിള്ളേരെ ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല നല്ല പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് പടത്തിൽ. ക്ലൈമാക്സ് പ്രഡിക്റ്റബിൾ ആണ് എങ്കിലും ആ അതിൻ്റെ ആവശ്യമുള്ളൂ ഈ സിനിമയ്ക്ക്. അത് അതുകൊണ്ട് ആ ട്വിസ്റ്റ് കാര്യങ്ങളൊന്നും അല്ല ഈ സിനിമ ഉദ്ദേശിക്കുന്നത്. എങ്കിലും നല്ലൊരു സിനിമയാണ്, നന്നായിട്ട് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു എൻജോയബിൾ പടമാണ്. ഒരു കാരണവശാലും ഇതിനെ ജാതി അതുമായിട്ടൊന്നും കമ്പയർ ചെയ്ത് കാണരുത്, കാണാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. ഡിവോഷണൽ ഹിറ്റ് എന്ന് പറയാം, ഡിവോഷണലുള്ള കാര്യമാണല്ലോ സംസാരിക്കുന്നത്. ഡിവോഷണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് സംസാരിക്കുന്നത്. അറിയാത്ത കാര്യങ്ങൾ അറിയാൻ പറ്റി, അതാണ് എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടിയ ഒരു
ഒരു മെസ്സേജ്, അറിയാത്ത കുറെ കാര്യങ്ങൾ ശകലം ശകലം അറിയാൻ പറ്റി, അതാണ് എനിക്ക് പറയാനുള്ളത്.